Okay. Done. Okay, sorry. Hello, Namaskaram. Ellarkum Subhanam Vicharikkunnu. Njan Sarjano Khalid. Njani video cheyan karanam njan Chennai-il oru shootinu vendi poyadayirunnu. Pinne avade nammude lockdown karanam 40 divasam avade pettu poyi. Ennittu ippo njan tirichu ente naattilottu povaanu. Adinte santoshathilaanu. അപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ അവിടെ കുറേ ആൾക്കാർ പെട്ടുപോയിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ഇൻഫോർമേറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഞങ്ങൾ എന്താ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പ്രകാരം നോർക്കയിൽ ആദ്യം രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം റോഡ് പെർമിറ്റിന് വേണ്ടിയിട്ട് COVID-19 ജാഗ്രത .kerala.nic.in രജിസ്റ്റർ ചെയ്തു. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾ നമ്പർ, ഇപ്പം സ്വന്തം വണ്ടിയാണെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വണ്ടി ഹയർ ചെയ്തിട്ടാണ് പോകണമെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ കൊടുക്കണം. ഞങ്ങളിപ്പോൾ ഹയർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതും അഡ്വാൻസ് ആയിട്ട് ഏതാണോ വണ്ടി ഹയർ ചെയ്യുന്നത് അതിൻ്റെ നമ്പർ എടുത്തിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ എത്ര പാസഞ്ചേഴ്സ് ഉണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്യണം. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ ഫ്യൂ അവേഴ്സ് അതിൻ്റെ അപ്രൂവൽ കിട്ടും. അതിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പാസ് മതി നമുക്ക് നമ്മളെ നാട്ടിലോട്ട് എത്താൻ. വേറെ ഒരു പാസും വേണ്ട, ചെന്നൈയിൽ നിന്ന് വേറെ ഒരു പാസും എടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു പാസിലാണ് ഈ ഒരു പാസാണ് ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത്. ആ പാസ് കാണിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് നാട്ടിലെത്താം. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിൽ ഗ്ലൗസ് ഉണ്ടാവണം, മാസ്ക് ഉണ്ടാവണം, സാനിറ്റൈസേഴ്സ് ഉണ്ടാവണം. പിന്നെ ട്രാവലേഴ്സ് തമ്മിൽ ഡിസ്റ്റൻസ് പാലിക്കണം. മലയാർ ചെക്ക് പോസ്റ്റ് ആണിത്. ഞങ്ങളുടെ ഹെൽത്ത് ചെക്ക് കഴിഞ്ഞു. അപ്പം നോർമൽ ആയിരുന്നു, ഞങ്ങൾക്ക് ടെമ്പറേച്ചർ ചെക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെമ്പറേച്ചർ നോർമൽ ആയതുകൊണ്ട് ഫർദർ ചെക്കപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്കത് കഴിഞ്ഞിട്ടൊരു ട്രാൻസ്പോർട്ടേഷൻ പാസ് തന്നു. അതിൽ ഡീറ്റെയിൽസ് ഓഫ് പാസഞ്ചറും വണ്ടി നമ്പറും എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതാണ് ഇതുള്ളത്. പിന്നെ ഡേറ്റും ട്രാവലിംഗ് ഡേറ്റും അതിലുണ്ട്. ഇനിയിപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും ഇനിയിപ്പം വഴിക്ക് പോലീസുകാർ നിർത്തി കഴിഞ്ഞാൽ ഇത് കാണിച്ചാൽ മതി. പിന്നെ ഞങ്ങളോട് പറഞ്ഞത് അവിടെ എത്തിയിട്ട് 14 ഡേയ്സ് ക്വാറന്റീനും, പിന്നെ അവിടെ എത്തിയ ഉടനെ ഒരു ഹെൽത്ത് സെൻ്ററിൽ അവിടെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ റിപ്പോർട്ട് ചെയ്യാനുമാണ്. അത്രമാത്രമേ ഉള്ളൂ. ബാക്കി ഇനി ജേണിയൊക്കെ സേഫാണ്, സ്മൂത്താണ്, വേറെ ഒരു പ്രശ്നമില്ല.